नमस्ते। कॉलेज गोइंग स्टूडेंट्स के लिए जो ऑनलाइन ट्यूटोरियल की जो श्रृंखला हमने शुरू की है उसमें आप सबका हार्दिक स्वागत है। आज हम कैलिकट यूनिवर्सिटी के फर्स्ट ईयर बीकॉम के सेकेंड सेम की जो सेकेंड लैंग्वेज हिंदी की जो काव्य सरगम कविता संग्रह है उसमें छोटी सी कविता है सरिता शर्मा की बेटी। ये सभी बेटियों के लिए समर्पित है जहाँ भ्रूण हत्या निरंतर होता जा रहा है, बेटी मारी जा रही है गर्भ अवस्था में ही। तो इस विषय को लेकर सरिता शर्मा जो छत्तीसगढ़ की कवित्री हैं वहाँ से आई हैं। सरिता शर्मा ने पति पारायण की छत्तीसगढ़ कवित्री आन प्रत्येक अव कवि कूड़ल आलपी आलपिक कवि एल कविता मनोहर आलपीण पक्षे सरिता शर्मा की अति प्रत्येक टालंट अब लाल किले कविता पाटिल पद प्राव कवि आलपीट तवि आलपी वेव देश विदेश पल स्थल फॉरेन कंट्रीस यूएसए कानड बहरीन अगले पल स्थल कविता पाटि अब अद सम्मान लिखे महादेवी वर्म पुरस्कार नर्मदा सम्मान सुमन सम्मान ब्रज कोकिला पुरस्कार इंगे सरिता शर्मा की पुरस्कार लिखे रूम कविता संग्रह पेर अदाव चांद मुहब्बत और मैं पीर के सातों समुंदर अगर रूम ओर्ति अब ई पोएट्री बेटी के लिए समर्पित है वाले चुनाव पोएट्री आंकुर पोएट्री आ नोक सरिता शर्मा इत कन्या भ्रूण हत्या के संदर्भ में नम्बे समूह का प्रत्येक नोर्त वंशम निकल आण तेण शाठ्यम पड़ी निर्बंधिक कुटी ई 21st century पेकुटी आगो वाले दुखी पेकुटी जन के जन्म नल्क वाले विषमिक मातापिता मातापिता आणकुट वंशम न साधिकु आारण वुलर्त और कुटू अवर्वी कविता बेटी। मैया जनम से पहले मत मार बाबुल जनम से पहले मत मार मैया अम्म बाबुल अच्छन अच्छन अम्मयोड़ ई भ्रूण ई पे भ्रूण केण पर जनम से पहले मत मार या जन मुंबे देवी कलये അമ്മ അച്ഛ രണ്ടുപേരോടും അഭ്യർത്ഥിക്കുകയാണ് ഈ ഭ്രൂണം ജനിക്കുന്നതിന് മുമ്പേ ദേവി ഇത് നിങ്ങൾ എന്നെ കൊന്നു കളയരുത്. ചാഹേ മുജ്കോ പ്യാർ ന ദേന ചാഹേ തനിക് ദുലാർ ന ദേന തും ചാഹേ മുജേ പ്യാർ ന കരോ എന്നെ സ്നേഹിക്കണ്ട ഇനി എന്നെ താലോലിക്കണ്ട ദുലാർ ന താലോലിക്കുക തും മുജേ പ്യാർ ഭീ മത് കർണ മുജേ ദുലാർന ഭീ നഹി കർ പാവോ തോ ഇത്ന കർണ ജനം സേ പെഹലേ മാർ ന ദേന നിങ്ങളിത്രയും ഫേവർ ചെയ്താൽ മതി എനിക്ക് എനിക്ക് എന്നെ സ്നേഹിക്കുകയോ എന്നെ താലോലിക്കുകയോ ഒന്നും ചെയ്യണ്ട എന്നെ ജനിക്കുന്നതിന് മുമ്പേ ദേവി നിങ്ങൾ എന്നെ കൊല്ലാതിരുന്നാൽ മതി. മേ ബേട്ടി ഹും മുജ്കോ ബീ ഹെ ജീനേ കാ അധികാർ ഞാൻ മകളാണ് എനിക്കും ജീവിക്കാനുള്ള അവകാശം ഉണ്ട്. മയ്യ ജനം സേ പെഹലേ മത് മാർ ബാബുൽ ജനം സേ പെഹലേ മത് മാർ ചാഹേ മുജ്കോ പ്യാർ ന ദേന ചാഹേ തനിക് ദുലാർ ന ദേന कर पाओ तो इतना करना जन्म से पहले मार न देना मैं बेटी हूँ मुझको भी है जीने का अधिकार मेरा दोष बताओ मुझको अवसान ई भ्रूण पे भ्रूण चो मेरा दोष क्या है एमान देवी कुटम पर क्यों बेबात सताओ मुझको बेबात बिना बात के और क्यों द्रोहिक सताना द्रोहिक मैं भी अंश तुम्हारा ही हूँ या निश तज कर फेंक न जाओ मुझको तज न त्यजिकिया मुझे फेंक कर मत जाओ एने त्यजिचट देवी निये जीने का जो हक दे दो तुम देख लू ये संसार एनिक्क जीविकानवकाश तरह मनोहर लोकम का पचू मेरा दोष बताओ मुझको क्यों बेबात सताओ मुझको मैं भी अंश तुम्हारा ही हूँ तज कर फेंक न जाओ मुझको जीने का जो हक दे दो तुम देख लूँ ये संसार एंड कुट्टम एंदान देवेद परेगा
എനിക്ക് ഈ ലോകം കാണാനുള്ള അവസരമെങ്കിലും നിങ്ങൾ ഒരുക്കി തരിക. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയോ താലിക്കുകയോ ഒന്നും തന്നെ ചെയ്യണ്ട. തോടി നസർ ബദൽ കർ ദേഖോ സംഘ സമയക്കെ ചൽ കർ ദേ. ഇതാണ് ഏറ്റവും കാച്ചിങ് ആയിട്ടുള്ള സെൻറ്റൻസ്. തോടി നസർ ബദൽ കർ ദേഖോ, നിങ്ങളുടെ ലോകം കാണാനുള്ള നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റി നോക്കുക. സംഘ സമയക്കെ ചൽ കർ ദേഖോ, സംഘ സാത്ത് അതിൻ്റെ കൂടെ, സമയത്തിൻ്റെ കൂടെ, കാലം എത്രയോ മാറിയിരിക്കുന്ന, ലോകം എത്രയോ പുരോഗമിച്ചിരിക്കുന്നു, സ്ത്രീകൾ എല്ലാ മേഖലകളിലും ഇന്ന് സക്സസ്ഫുൾ ആവുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റി നോക്കുക. നിങ്ങളുടെ നോക്കുന്ന ദൃഷ്ടി, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റി നോക്കുക. ബേട്ടി സേ ഭി നാം ചലേഗ ടെഹരോ ജറാ സംഭൽ കർ ദേഖോ ചോഥേ പൻ കി ലാഠി ബൻ കർ ദൂങ്കി ദൃഢ ആധാർ. ചോഥേ പൻ കി ലാഠി എന്ന് വെച്ചാൽ വയസ്സായ സമയത്ത് നിങ്ങൾക്ക് പ്രായമാവുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് തരും. ബേട്ടി സേ ഭി നാം ചലേഗ, ഐസാ നെഹി ഹേ കി കേവൽ ബേട്ടെ സേ ഹി നാം ചലേഗ, ബേട്ടി സേ ഭി നാം ചലേഗ. പെൺകുട്ടി ആയാലും നിങ്ങളുടെ വംശം, നിങ്ങളുടെ എല്ലാ നിങ്ങളുടെ റെസ്പെക്റ്റ് എല്ലാം തന്നെ കൂടും. പെൺകുട്ടിയാണെങ്കിൽ നിങ്ങളുടെ വയസ്സായ സമയത്ത് ഞാൻ നിങ്ങളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യും. മേ ജബ് ആംഗൻ മേ ഡോലൂങ്കി മിസ്രി സി ബോലി ബോലൂങ്കി സേവ കരുണ ത്യാഗ് തപസ്യ കെ നൂതൻ ദ്വാരെ ഖോലൂങ്കി. ഞാൻ നിങ്ങളുടെ മുറ്റത്ത് കളിക്കുമ്പോൾ, ആടുമ്പോൾ മധുരമായ വാണിയിലൂടെ സംസാരിച്ചിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുകയും സേവ കരുണ ത്യാഗ് തപസ്യ, നിങ്ങളെ സേവിക്കുകയും ദയാ മായ മമത തപസ്യ, ഈ ത്യാഗം, ഈ വികാരങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ഒരു ജീവിതം നിങ്ങൾക്ക് ഞാൻ തരും. ദോനോ കുൽ കെ മാൻ കി ഖാത്തിർ തൻ മൻ ദൂങ്കി വാൻ. രണ്ട് കുലം എന്നുവെച്ചാൽ ഒരു പെൺകുട്ടിക്ക് വിവാഹശേഷം വേറൊരു കുടുംബവും വിവാഹത്തിന് മുമ്പ് ഒരു കുടുംബവും, ആ രണ്ട് കുടുംബത്തിൻ്റെ മഹിമ ഞാൻ ഒരിക്കലും താഴാൻ സമ്മതിക്കില്ല. ഞാൻ രണ്ട് കുടുംബത്തിൻ്റെ മഹിമ ഉയർത്താൻ ശ്രമിക്കും. തൻ മൻ ദൂങ്കി വാർ, മേ അപ്നെ തൻ ഓർ മൻ, ശരീരവും മനസ്സും രണ്ടും ഞാൻ നിങ്ങളെ, നിങ്ങൾക്ക് ഈ രണ്ട് കുടുംബത്തിന് വേണ്ടി ഞാൻ അർപ്പിക്കും. അപ്പൊ ഈ ഒരു കവിത, ഒരു ചെറിയ കവിതയാണ് സരിത ശർമ്മയുടെ ബേട്ടി എന്ന് പറഞ്ഞ, ഛത്തീസ്ഗഡിൽ നിന്ന് വന്ന ഒരു കവയിത്രിയാണ്. അപ്പൊ ഈ ബേട്ടി കവിതയിൽ ഭ്രൂണഹത്യ, പെൺ ഭ്രൂണഹത്യയുടെ എതിരെ ഉള്ള ഒരു വോയിസ് ആണ്. പിന്നെ ഇത് വായിക്കുമ്പം നമുക്ക് ഒരു ഒരു പെൺകുട്ടി കേണ് അപേക്ഷിക്കുന്ന ഒരു ഭ്രൂണം, പെൺകുട്ടി ആയിട്ടില്ല, അപ്പൊ ആ പെൺകുട്ടിയുടെ ഒരു തേങ്ങലും നമ്മൾ ചെയ്യുന്ന ദ്രോഹവും നമ്മുടെ മനസ്സിൽ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും രണ്ട് സ്ഥാനം കൊടുക്കുന്നതിൻ്റെ എതിരെ ഉള്ള ഒരു കവിതയാണ് ബേട്ടി. അപ്പം ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. നമ്മൾ അടുത്ത പോയട്രി ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം. നന്ദി.